പഞ്ചാബും ചെന്നൈയും തമ്മിൽ വമ്പൻ ഏറ്റുമുട്ടൽ എന്ന് പറയാം. പഞ്ചാബിന്റെ വലിയൊരു സ്കോർ, അത് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ചെന്നൈ മറികടന്നിരിക്കുകയാണ്. നമുക്ക് ഈ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇരു ടീമുകളും രണ്ട് മത്സരം തോറ്റ ശേഷമാണ് ഈ മത്സരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം, ഒരു വിജയത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നും ഇരു ടീമുകളും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ടോസ് കിട്ടിയ ക്യാപ്റ്റന്മാർ നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ബോളിംഗ് തെരഞ്ഞെടുക്കുന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ഐ പി എല്ലിൽ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചാബിന്റെ ടോസ് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം ബാറ്റിംഗ് തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനുശേഷം നല്ലൊരു തുടക്കം, പ്രത്യേകിച്ച് ഇപ്പോഴും രാഹുൽ ഫോമിലാണ് എന്ന് തന്നെയാണ് ഈ പഞ്ചാബിന്റെ പ്രകടനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അസാധ്യമായ ഒരു സ്കോർ എന്ന് പറയാൻ കഴിഞ്ഞതിൽ പോലും ചെന്നൈയുടെ ഇപ്പോഴത്തെ ബാറ്റിംഗ് നിരക്ക് ഒരു വലിയ രീതിയിലുള്ള സാധ്യമാകുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു പഞ്ചാബിന് നേടാനായത്. പക്ഷെ മൂന്ന് മാറ്റങ്ങളോടെയാണ് പഞ്ചാബ് ഇറങ്ങിയത് എന്നാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തുത. പക്ഷെ ചെന്നൈ ഒരു മാറ്റത്തിനും ചെന്നൈ തയ്യാറായില്ല. ചെന്നൈ ആ ഒരു ടീമിനെ തന്നെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന തീരുമാനമാണ് ടീം മാനേജ്മെന്റ് എടുത്തത്. അതിന്റെ ഒരു പ്രകടനം ചെന്നൈയിൽ ഇന്നലെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സൈഡിൽ നിന്നും, ബോളിംഗിലായാലും ബാറ്റിംഗിലായാലും ഫീൽഡിംഗിലായാലും ചെന്നൈയുടെ ഒരു മികച്ച ആധിപത്യമാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ കണ്ടത്. ചേഞ്ചുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ മൂന്ന് ചേഞ്ചസാണ് വരുത്തിയത്. കരുൺ നായർ, ഗൗതം, നിഷാം എന്നീ മൂന്ന് ചേഞ്ചുകളാണ് വരുത്തിയത്. പകരം മൺദീപും ഹർപ്രീതും ക്രിസ് ജോർദാനും കൂടിയാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബിനായി വീണ്ടും കളത്തിലിറങ്ങിയത്. ഇവരുടെ ഒരു പ്രകടനം വളരെയധികം നിർണായകമായിരുന്നു. പക്ഷേ ഒരു വേണ്ടത്ര പ്രകടനം ക്രിസ് ജോർദാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തിന് വലിയ രീതിയിൽ അദ്ദേഹത്തിന് അടിവാങ്ങുന്ന ഒരു ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിരുന്നു. നമുക്ക് ഈ ഒരു പഞ്ചാബിന്റെ ബാറ്റിംഗ് ലൈനപ്പ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ മികച്ച ഒരു തുടക്കം കിട്ടി, അതിനൊപ്പം തന്നെ നല്ലൊരു സ്കോറിലേക്ക് പോകാൻ കഴിയുന്നു. പക്ഷെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് നമുക്ക് ഈ ഒരു മത്സരത്തിൽ പറയാൻ കഴിയുന്നത് 18th ഓവറിലെ ആ ക്രൂഷ്യലായ രണ്ട് വിക്കറ്റാണ്. അബ്ദുൾ താക്കൂർ 18th ഓവറിൽ വീഴ്ത്തിയ രണ്ട് വിക്കറ്റാണ് ചെന്നൈയുടെ സ്കോർ 200 കടക്കാതിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിർത്തിൽ ക്രൂഷ്യലായ ഒരു വിക്കറ്റായിരുന്നു 18th ഓവറിൽ ഉണ്ടായത്. ഇതൊക്കെ തന്നെ കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ഒരു പ്രകടനത്തെ പൂർണ്ണമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് ചെന്നൈക്ക് മറികടക്കാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ. അത്തരത്തിൽ വലിയൊരു സ്കോർ ആയിട്ട് നമുക്കിത് കാണാൻ കഴിയില്ല. ചെന്നൈയുടെ ഒരു ടീമിന്റെ ബാറ്റിംഗ് മികവ് കഴിഞ്ഞ കുറെ മത്സരങ്ങളായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബാറ്റിംഗ് മികവ് അത് കഴിഞ്ഞ ദിവസം കണ്ടു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വാട്സൺ തന്നെ തുടക്കത്തിൽ ഇന്നത്തെ ഒരു ഗംഭീര മത്സരമാകും എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മത്സരത്തിൽ ഇറങ്ങിയത്. അത്രയ്ക്കും ആത്മവിശ്വാസം വാട്സൺ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പെർഫോമൻസ് വാട്സണും ഡുപ്ലസിയും കൂടി ഓപ്പണിംഗിൽ തകർത്തടിച്ചു എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇരുവരും കൂടി ചെന്നൈക്ക് വേണ്ടി കാഴ്ചവെച്ചത്. മത്സരത്തിൽ നമ്മൾ കണ്ടത് ഡുപ്ലസി വാട്സൺ പോരാട്ടമാണ്, അല്ലാതെ കിങ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടമല്ല എന്ന് പറയാം. ഇരുവരും 53 ബോളുകൾ വീതമാണ് നേരിട്ടത്. അത് ഒരു പക്ഷേ നമുക്ക് എത്രത്തോളം ആ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതമായി തോന്നുന്ന ഒരു കാര്യമാണ്. 53 ബോൾ വീതം ഓപ്പണർമാരായ രണ്ട് ബാറ്റ്സ്മാരും നേരിടുന്നു. അതിൽ വാട്സൺ 83 റൺസും ഡുപ്ലസി 87 റൺസും എടുക്കുന്നു. വളരെയധികം ആവേശം നിറഞ്ഞൊരു മത്സരം. കുറച്ച് ക്ലാസിക് പ്ലേ ആയതുകൊണ്ട് തന്നെ ബോളർമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആദ്യത്തെ ഒരു 5-6 ഓവറിന് ശേഷം തന്നെ നമുക്ക് രാഹുലിന്റെ, പഞ്ചാബിന്റെ ക്യാപ്റ്റൻ രാഹുലിന്റെ മുഖം കണ്ടാൽ കറക്റ്റ് മനസ്സിലാകും ഡിപ്രഷനിലായി കഴിഞ്ഞിരിക്കുന്നു ആൾക്ക്. ആൾക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകണമെങ്കിൽ ഒരു വിക്കറ്റ് ബ്രേക്ക് ത്രൂ വേണം. അതിനായാണ് ആളിങ്ങനെ ബോളിംഗ് ചേഞ്ചസ് ഒക്കെ വരുത്തി. പക്ഷെ അത്തരത്തിൽ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോഴും പറയുന്നത് ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയിരുന്നെങ്കിൽ, ഒരു വിക്കറ്റ് വാട്സന്റെയോ ഡിപ്ലസിയുടെയോ ഒരു വിക്കറ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു കളി തിരിച്ചു കൊണ്ടുവരാൻ പഞ്ചാബിന് കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ചെന്നൈ നിലം പരിശാക്കി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ കഴിയും. അത്തരത്തിലൊരു പെർഫോമൻസ് ആയിരുന്നു. പഞ്ചാബിനെ തൂത്തുപറക്കിയിട്ട് അടിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഏതായാലും ചെന്നൈ ആരാധകർ വലിയൊരു ആവേശത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ധോണിയുടെ ഫിറ്റ്നസ് സംബന്ധിച്ചോളം ഇല്ലെങ്കിൽ വലിയ ഒരു വെല്ലുവിളിയൊക്കെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു തിരിച്ചറിവ് നടത്താൻ ഈ ഒരു ബാറ്റിംഗ് ആവേശം അത് ചെന്നൈക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബോളിംഗ് ലൈനപ്പിൽ കുറച്ചുകൂടി ഒരു മാറ്റം കൊണ്ടുവരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോളിംഗിന്റെ സ്ട്രെങ്ത് കുറച്ചും കൂടി, നിലവിൽ തന്നെ ചെന്നൈ ശക്തമാണ്, കുറച്ചും കൂടി ശക്തമാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഐ പി എല്ലിൽ ഇപ്രാവശ്യം കിരീടം നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ചെന്നൈ ആരാധകർക്കുള്ളത്. പക്ഷെ അതേസമയം തന്നെ കിങ്സ് ഇലവൻ പഞ്ചാബിന് ബാറ്റിംഗ് നിരയിൽ കുഴപ്പമില്ല. പക്ഷെ അതേസമയം ബോളിംഗ് നിരയിൽ കൊണ്ടുവന്ന ചേഞ്ചസുകളൊന്നും വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ഈ മത്സരം കൂടുതൽ ആവേശമല്ല, കൂടുതൽ പഠിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കും കിങ്സ് ഇലവൻ പഞ്ചാബ് നടത്തുക. വലിയ ആവേശം നിറയുന്ന മത്സരങ്ങൾ ഐ പി എല്ലിൽ ഇനിയും തുടരും എന്നാണ് നമുക്ക് ഈ മത്സരത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.